ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൺ. ഇറ്റ്സ് മീ അനീസ. ഞാൻ ഇന്നിവിടെ ഈത്തപ്പഴം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോമ്പൊക്കെ കഴിഞ്ഞതല്ല, അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈത്തപ്പഴമൊക്കെ ഒന്ന് ബാക്കിയുണ്ടാവും. അങ്ങനെയെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം തന്നെ 250 ഗ്രാമോളം വരുന്ന ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി അതൊരു കുക്കറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ഗ്ലാസ് പാല് ചേർക്കാം. ഈ പാല് ഈത്തപ്പഴം ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് 3 whistles വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 3 whistles ശേഷം ഇതിൻ്റെ എയറൊക്കെ ഒന്ന് പോയിട്ട് ഞാൻ ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്മാഷർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പാറ്റൽ ഉപയോഗിച്ചോ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. നിങ്ങൾക്ക് കൂടുതൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെഷർമെൻ്റൊക്കെ ഡബിളാക്കി എടുത്താൽ മതി. ഇനി ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് 1 tablespoon ഗീ ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അല്പം കാഷ്നട്ട് ചേർത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള റൈസിൻസും കൂടി ചേർക്കാം. വേണമെങ്കിൽ അല്പം ആൽമണ്ടും കൂടി ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതിൻ്റെ കളർ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 തേങ്ങ ചെരവിത് ചേർത്ത് കൊടുക്കണം. 1 തേങ്ങ ചെരവിത് തന്നെ ചേർത്ത് കൊടുക്കണം. വേണമെങ്കിൽ അതിൻ്റെ കൂടെ അല്പവും കൂടി ചേർത്ത് കൊടുക്കാം. മിനിമം 1 തേങ്ങ ചെരവിത് തന്നെ ചേർക്കാം. മധുരത്തിന് വേണ്ടി 2 tablespoons അല്ലെങ്കിൽ 3 tablespoons പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിക്ക് അല്പം ഏലക്കാ പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി 1-5 minutes ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കണം. പഞ്ചസാര 2 tablespoons 3 tablespoons ചേർത്താൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഡേറ്റ്സ് ഇതിലേക്കൊന്ന് ചേർക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ആൽമണ്ട് വേണമെങ്കിൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഒരു സ്പാറ്റൽ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കൈ ഉപയോഗിച്ചിട്ട് ആ ചെറു ചൂടോടുകൂടി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. തേങ്ങേൻ്റെ അളവ് കുറഞ്ഞു പോകരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡേറ്റ്സ് മാത്രം കഴിക്കുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അളവിന് 250 grams നിങ്ങൾ ഈത്തപ്പഴം എടുക്കുന്നുണ്ടെങ്കിൽ 1 തേങ്ങ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. ഇനി കയ്യിൽ അല്പം ഓയിലൊന്ന് തടവിയതിന് ശേഷം ഈത്തപ്പഴത്തിൻ്റെ കൂട്ടിൽ നിന്ന് അല്പം ഒന്ന് എടുക്കുക. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇതൊന്ന് ചെയ്തെടുക്കാം. ഇത് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഇതേപോലെ കായടിൻ്റെ ഷേപ്പിലോ ഹാർഡ് ഷേപ്പിലോ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇത് മൈദയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. പാലിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇത് ഇതിൻ്റെ കോട്ടിങ്ങിൻ്റെ ഒരു രീതിയാണ്. വേറൊരു രീതി എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ അതൊന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം മൈദയിലൊന്ന് കവർ ചെയ്യാം. എന്നിട്ട് മുട്ടക്കത്തൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കാം, പാലിൽ ഡിപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈദയും വെള്ളവും കൂടി നേരിയ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് അതിലും ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. 250 grams ഡേറ്റ്സ് കൊണ്ട് 20 ഇതേപോലത്തെ സ്നാക്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒന്ന് ഒഴിച്ചെടുക്കാം. ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ സ്നാക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ പകുതി പാലിലും അതേപോലെ പകുതി മുട്ടയിലാണ് ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതൊന്ന് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇത് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെഷർമെൻ്റൊക്കെ ഡബിൾ ചെയ്തെടുത്താൽ മതി. നമുക്ക് 250 grams ഡേറ്റ്സ് ഉണ്ടെങ്കിൽ 20
ഇതേപോലത്തെ സ്നാക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇതെല്ലാ ഭാഗവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. പീസും ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സ് കൊണ്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.